കരിങ്കൊടി പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടികളെ ന്യായീകരിച്ച് മന്ത്രിമാർ. പ്രതിഷേധങ്ങൾ സാധാരണ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും വി എൻ വാസവനും പറഞ്ഞു. നവകേരള സദസ്സിലെ ജനപങ്കാളിത്തം കണ്ടുള്ള വേദനയാണ് പ്രതിപക്ഷത്തിനെന്ന് മന്ത്രിമാർ പ്രതികരിച്ചു. കരിങ്കൊടി പ്രതിഷേധത്തിന് ആരും എതിരല്ലെന്നും ഓടുന്ന ബസ്സിന് മുന്നിലേക്ക് ചാടി ചാവേറുകളാകാനാണ് ശ്രമമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞു. നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിക്കെതിരായ കരിങ്കൊടി പ്രതിഷേധങ്ങൾ തുടരുമ്പോഴാണ് പ്രതിഷേധക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുന്നതിനെ ന്യായീകരിച്ച് മന്ത്രിമാർ രംഗത്തെത്തിയത്. അല്ലല്ല, അല്ല അല്ല, അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പം സംസാരിക്കുന്നില്ല. അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ വരുന്ന ചില വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഞാനും ഇത്തരം കാര്യങ്ങളൊക്കെ വായിച്ചു. അതൊന്നും ഞങ്ങളിൽ നിന്ന് അഭിപ്രായം ചോദിച്ചെടുക്കേണ്ട ഒന്നാണ് എന്ന് വിചാരിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞങ്ങൾ ഓരോരുത്തരും പറയുന്ന കാര്യം സർക്കാരിൻ്റെ നിലപാടായിട്ട് കണക്കാക്കിയാൽ എങ്ങനെ ഇതാക്കാൻ പറ്റും? സജി ചെറിയാനെന്നുള്ളത് മാത്രമല്ല, ആര് പറഞ്ഞാലും അതെല്ലാം നിങ്ങളുടെ സമൂഹത്തിൽ കണ്ടു, ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു. അത് വേറെ കാര്യം. അതിപ്പോൾ ഞങ്ങളെപ്പോലെ ആൾക്കാരും കാര്യങ്ങളില്ല. ഇപ്പോൾ രാവിലെ ഇവന് അഭിപ്രായം പറയണം, എന്താണ് എൻ്റെ സ്ഥിതി എന്നൊക്കെ പറയേണ്ട ഒരു സ്ഥിതി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതായാലും അണയാൻ പോകുന്ന ദീപം ആളിക്കത്തു എന്ന് പറഞ്ഞതുപോലെ നവകേരള സദസ്സ് ഞങ്ങൾ അവസാനിക്കുമ്പോൾ അവരെടുത്ത സമരമുറകളെല്ലാം പാളിയെ പോകും. അവരുടെ ആശയങ്ങളും സമീപനങ്ങളും കോൺഗ്രസ് രാഷ്ട്രീയവും തകരുന്ന രൂപത്തിൽ എത്തിയിരിക്കുന്നു. ആ കോൺഗ്രസ് രാഷ്ട്രീയം തന്നെ അണയാൻ പോകുന്ന ദീപമായി മാറിയിരിക്കുകയാണ്. അതാണ് ആളിക്കത്ത്. അതിനപ്പുറത്ത് ഒരു കാര്യം അതിൽ കാണാനില്ല. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും വിജയകരമായി നവകേരള സദസ് പര്യവസാനിക്കുന്നു എന്ന് കണ്ടപ്പോൾ അതിനുടലെടുക്കുന്ന അസഹിഷ്ണുതയും അസംതൃപ്തിയും ഇപ്പോൾ പുതിയ രൂപത്തിലും ഭാവത്തിലും വാചകങ്ങളിലുമെല്ലാം വരും. ഏതാണ്ട് കോൺഗ്രസ് യതുകുലം നശിക്കുന്ന പോലെ തമ്മിലടിച്ച് അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് വരിക. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഈ കരിങ്കൊടി പ്രതിഷേധക്കാരുടെ തല തല്ലി പൊളിക്കുന്നതും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പെടുന്നതൊക്കെ ജീവൻ രക്ഷാ മാർഗമാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവർത്തനമാണെന്നാണ് മുഖ്യമന്ത്രി ന്യായീകരിച്ചത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ മന്ത്രിമാരുടെ പ്രതികരണം, ഇത്തരത്തിൽ ന്യായീകരണം എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ലക്ഷ്മി, കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസം നടന്ന പോലീസ് നടപടികളെ എല്ലാം തന്നെ ന്യായീകരിച്ചുകൊണ്ടാണ് മന്ത്രിമാർ ഓരോരുത്തരും രംഗത്ത് വന്നത്. ആദ്യം പ്രതികരിച്ച വി എൻ വാസവൻ അടക്കം മുഹമ്മദ് റിയാസ് വരെയുള്ള മന്ത്രിമാർ പ്രതികരിച്ചത് ഇന്നലെ ഈ കരിങ്കൊടി പ്രതിഷേധക്കാർക്ക് നേരെ ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തിയായിരുന്നു കേസെടുത്തത്. ഈ കേസെടുത്തതിനെ കുറിച്ചുള്ള പ്രതികരണങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോലീസ് നടപടികളെ അടക്കം ന്യായീകരിച്ചും മന്ത്രിമാർ രംഗത്ത് വന്നത്. കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ മറച്ചു വെക്കാനാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തുന്നത് എന്നാണ് ഈ മന്ത്രിമാർ അവരുടെ പ്രതികരിച്ചത്. മാത്രമല്ല, നവകേരള സദസ്സ് വലിയ തോതിൽ ജനപങ്കാളിത്തം നേടുന്നുവെന്നും ആ ജനപങ്കാളിത്തത്തെ തടയുന്നതിന് വേണ്ടിയും അതിൽ വിരളികൊണ്ടാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തുന്നതും എന്നുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ പോലീസ് കേസെടുക്കുന്നതിൽ തെറ്റില്ല എന്നും ജാമ്യമില്ലാ വകുപ്പുകൾ, കാരണം ഇന്നലെ ഏറ്റവും പ്രധാനമായും വിവാദമായത് മുഖ്യമന്ത്രിക്ക് നേരെ സാധാരണ നിലയിലുള്ള പ്രതിഷേധം എന്ന നിലയിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തുകയായിരുന്നു. ആ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ ആളുകൾക്ക് നേരെയായിരുന്നു ഇന്നലെ ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചുമത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പാലാരിവട്ടം പോലീസായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് ഈ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതിനെതിരെ വലിയ തോതിൽ പ്രതിഷേധങ്ങൾ വന്നു. കോൺഗ്രസിന്റെ നേതാക്കൾ അടക്കം ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി മണിക്കൂറുകൾ നീളുന്ന പ്രതിഷേധമായിരുന്നു പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിലനിൽക്കുകയും ചെയ്തത്. തുടർന്ന് രാത്രി വൈകി 2 മണിയോടുകൂടി ഈ 7 പേർക്കും കരിങ്കൊടി പ്രതിഷേധത്തിൽ പങ്കാളികളായ 7 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും ജാമ്യം ലഭിച്ചതോടുകൂടി മാത്രമായിരുന്നു പ്രവർത്തകർ തിരിച്ചു പോയിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് മന്ത്രിമാരോട് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ മാധ്യമപ്രവർത്തകർ തേടിയത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പോലീസ് നടപടികളെയും സർക്കാർ നീക്കങ്ങളെയും എല്ലാം തന്നെ ന്യായീകരിക്കുന്ന പ്രസ്താവനകൾ നടത്തിയത്. മുമ്പും ഇത്തരത്തിൽ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിഷേധക്കാരുടെ നേരെ ലാത്തിച്ചാർജ് പ്രയോഗിക്കുമ്പോഴും ആക്രമണം നടത്തുമ്പോഴും എല്ലാം അതിനെ ന്യായീകരിച്ച് അന്നും ഈ മന്ത്രിമാർ തന്നെ രംഗത്ത് വരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. യെസ്, ജിജീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.